ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൃശ്ശൂരിലെ ഏറ്റവും പുതിയ വിവാദമായി മാറിയിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും സിനിമാ നടനുമായ സുരേഷ് ഗോപിയുടെ ഒരു ഫ്ലെക്സ് ബോർഡ്. സുരേഷ് ഗോപിയുടെ ഇരിങ്ങാലക്കുടയിലെ ഒരു ഫ്ലെക്സാണ് ഈ വിവാദത്തിലായിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഫ്ലെക്സിൽ ഇന്നസെൻറ്റിൻ്റെ ചിത്രം ഉപയോഗിച്ചതാണ് വിവാദമായി മാറിയത്. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നെഴുതിയ തെരഞ്ഞെടുപ്പ് ഫ്ലെക്സിലാണ് ഇന്നസെൻറ്റിൻ്റെ ഫോട്ടോ കൂടെ ചേർത്തിട്ടുള്ളത്. തങ്ങളുടെ അനുവാദത്തോടെയല്ല ഇന്നസെൻറ്റിൻ്റെ ചിത്രം ഉപയോഗിച്ചതെന്ന് ഇന്നസെൻറ്റിൻ്റെ കുടുംബം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടികൾ എടുക്കും എന്നാണ് ഇന്നസെൻറ്റിൻ്റെ മകൻ സോണറ്റ് ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത്. എന്നാൽ തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറിൻ്റെ ബോർഡിലും ഇന്നസെൻറ്റിൻ്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ബസ് സ്റ്റാൻഡ് AKP റോഡിലെ ഒഴിഞ്ഞ പറമ്പിലാണ് രണ്ട് ബോർഡുകളും ഉയർന്നത്. ആദ്യം സുനിൽകുമാറിൻ്റെ ബോർഡാണ് അവിടെ വെച്ചത്. ചാലക്കുടി മണ്ഡലത്തിലെ മുൻ MP ഇടത് സഹയാത്രികനുമായ ഇന്നസെൻറ്റ് സുനിൽകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് ബോർഡിൽ ഇടം പിടിച്ചതിൽ ആർക്കും വലിയ അത്ഭുതം ഒന്നും ഇല്ലായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ മുൻ MP ചിത്രം പ്രചാരണ ബോർഡുകളിൽ വരുന്നത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. എന്നാൽ ഇതിന് പിന്നാലെയാണ് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ ബോർഡും അവിടെ ഉയർന്നു വന്നത്. അടുത്തുതന്നെ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനാൽ അതിൻ്റെ ആശംസകളോടൊപ്പം വോട്ടും അഭ്യർത്ഥിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ ബോർഡ് അവിടെ വന്നത്. ഇതാണിപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നസെൻറ്റിനെ വളരെ പ്രാധാന്യത്തോടെയാണ് ഇരു പാർട്ടികളും അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 2014 മുതൽ 2019 വരെ ഇടതുപക്ഷ MP ആയിരുന്ന ഇന്നസെൻറ്റിൻ്റെ ചിത്രം കുടുംബത്തിൻ്റെ പോലും അനുമതിയില്ലാതെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ബോർഡിൽ വെച്ചത് രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാത്ത നടപടി തന്നെയാണെന്ന് പലരും പറയുന്നുണ്ട്. തൃശ്ശൂർ മണ്ഡലത്തിൽ ഏത് വിധേനയും ജയിച്ച് BJPക്ക് ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാണ് സുരേഷ് ഗോപിയുടെ ശ്രമം. അതിനായി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പടക്കമുള്ള വിഷയങ്ങൾ അവർ പ്രചാരണത്തിന് വിഷയമാക്കിയിരുന്നു. അതിന് പിന്നാലെ തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നവും BJP ചർച്ചയാക്കി മാറ്റിയിരുന്നു. പൂരത്തിലെ തർക്കങ്ങൾ പരിഹരിച്ചത് സുരേഷ് ഗോപിയാണെന്ന് BJPയുടെ സൈബർ പട വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് സുരേഷ് ഗോപിക്ക് പുലിവാലായി ഈ ഫ്ലെക്സ് വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. ഇടതുമുന്നണി MP ആയിരുന്ന ഇന്നസെൻ്റ് ചിത്രം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണ ബോർഡുകളിൽ വെച്ചതിനെതിരെ LDF ഇരിങ്ങാലക്കുട മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P. മണി ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ദുരുപയോഗം ചെയ്ത് സ്ഥാപിച്ച ഈ ബോർഡുകൾ എല്ലാം എടുത്തു മാറ്റണമെന്നും ആ പരാതിയിൽ പറയുന്നുണ്ട്. എല്ലാത്തിനും അപ്പുറം സൗഹൃദം എന്ന ക്യാപ്ഷനിലാണ് ആ ഫ്ലെക്സ് വച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്ത് ഇന്നസെൻ്റ് ആയിരുന്നു. ഇനി സിനിമാ ഫീൽഡിൽ ആണെങ്കിൽ മോഹൻലാൽ, മമ്മൂട്ടി എന്നിങ്ങനെയുള്ള സൂപ്പർ താരങ്ങളുമായി സുരേഷ് ഗോപിക്ക് സൗഹൃദം ഇല്ലേ? കാര്യം അപ്പോൾ അതൊന്നുമല്ല. എതിർപക്ഷത്തെ രാഷ്ട്രീയക്കാരൻ ആയാലും തൃശ്ശൂരിൽ ഇന്നസെൻറ്റിനുള്ള സ്വാധീനം നന്നായി സുരേഷ് ഗോപിക്ക് അറിയാം. ആ രീതിയിൽ ഒരു അടവ് പ്രയോഗിച്ചതാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് തൊട്ടതെല്ലാം കുളമാക്കുകയാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിലെ പ്രചാരണത്തിലെ രാജാ പാർട്ടി കളിയും പ്രജകൾ എന്ന വിളിയും ചെമ്പ് പൂശിയ കിരീടം കൊടുക്കലും പള്ളിയിൽ പോയി നോമ്പ് കഞ്ഞി കുടിച്ചതും എല്ലാം അക്കൂട്ടത്തിൽ അവസാനത്തെ വിവാദമായി വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇന്നസെൻറ്റിൻ്റെ ഫ്ലെക്സ് ബോർഡ്.